നമസ്കാരം. കോവിഡ് കാലത്തും ചില രസകരമായ ചില സമൂഹ മാധ്യമ കമൻറ്റുകളും അതുപോലെ തന്നെ പോസ്റ്റുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്, കുറേയൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചിത്രവുമായി സിനിമാ താരം ഉണ്ണി മുകുന്ദൻ, അദ്ദേഹം ഹനുമാൻ സ്വാമിയുടെ ഒരു രൂപം കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ഒരു ഒരു ചിത്രം സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. ഹനുമൽ ജയന്തി ആയിരുന്നു, ഹനുമാൻ സ്വാമിയുടെ ജയന്തി ദിനത്തിലാണ് അത്. അന്ന് വൈകുന്നേരമാണ് ശ്രീ ഉണ്ണി മുകുന്ദൻ ഈ പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റിന് താഴെ ധാരാളം കമൻറ്റുകൾ, ഹനുമാൻ സ്വാമിയെ സ്തുതിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തെ ഭക്തിപൂർവ്വം തന്നെ ആ ഒരു കാര്യങ്ങൾ വിവരിച്ചു കൊണ്ടുള്ള കമൻറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു. അതിനിടയിൽ ചില സ്വാഭാവികമായ കമൻറ്റുകളുമുണ്ട്. ഈ സന്തോഷ് കീഴാറ്റൂർ എന്ന് പറയുന്ന വ്യക്തി ഇതിന് താഴെ ഒരു കമൻ്റ് ഇട്ടത് ഇപ്പോൾ വലിയ ചർച്ചയായി, വലിയ വാർത്തകളായി. അത് ഒരു ഒന്നര രണ്ട് ദിവസം മുൻപ് വന്ന കാര്യമാണ്, നമ്മളത് വീണ്ടും അത് എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നില്ല. സമൂഹ മാധ്യമങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്, ഹനുമാൻ സ്വാമി കൊറോണ മാറ്റുമോ, മാറ്റട്ടെ, എന്തായാലും ഈശ്വരന്മാർ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അത് ഏത് ഈശ്വരനായാലും ഏത് ശക്തിയായാലും തീർച്ചയായിട്ടും ആ ഈശ്വരീയമായ ശക്തി എന്ന് പറയുന്നത് നമുക്ക് അനുഗ്രഹം തരുന്നത് തന്നെയാണ് ഏത് മതവിഭാഗമായാലും. ഈ സന്തോഷ് കീഴാറ്റൂർ എന്ന് പറയുന്ന അഭിനേതാവിനെ അദ്ദേഹം നന്നായി തന്നെ നാടകത്തിലും അതുപോലെ തന്നെ സീരിയലിലും അതുപോലെ വ്യക്തമായി തന്നെ ഒരു ധാരണയോടുകൂടി തന്നെ പാത്ര ബോധത്തോടെ അഭിനയിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു എതിരഭിപ്രായവുമില്ല. ഉണ്ണിമുകുന്ദനെയും എല്ലാവർക്കും ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ അഭിനയവും ഇഷ്ടമാണ്. ഒരു കാര്യം ചോദിക്കാനാണ് സന്തോഷ് കീഴാറ്റൂരിനോട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർത്തയുടെ ചൂട് ഏതാണ്ട് ആറിക്കഴിഞ്ഞു, പക്ഷേ ഈ ഒരു ചോദ്യം മനസ്സിൽ നിൽക്കുകയാണ്. അത് ചോദിച്ചില്ലെങ്കിൽ ആകെ ഒരു ടെൻഷനാകും. സമൂഹ മാധ്യമത്തിൽ പലരും ചോദിക്കുന്നുണ്ട്, എന്നാൽ ഞാനും കൂടി ആ കൂടത്തിൽ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദുൽഖർ സൽമാൻ്റെയോ ടൊവിനോ തോമസിൻ്റെയോ നിവിൻ പോളിയുടെയോ പോസ്റ്റിന് താഴെ, അതായത് മറ്റ് മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്ന, ആ രീതിയിൽ പ്രവർത്തിക്കുന്ന, ആ ആരാധന ആ രീതിയിൽ നടത്തുന്ന ആളുകളുടെ ഏതെങ്കിലും ഒരു പോസ്റ്റിന് താഴെ, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ തന്നെ, അല്ലെങ്കിൽ ഹിന്ദു അല്ലാതെ ഏതെങ്കിലും അന്യ മതവിഭാഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ദൈവീകമായ പോസ്റ്റ് അവരാരെങ്കിലും ഇടുകയാണെങ്കിൽ അതിന് താഴെ പോയി ഇന്ന വ്യക്തി, അല്ലെങ്കിൽ ക്രിസ്തു അല്ലെങ്കിൽ അള്ള അല്ല ആരുമാകട്ടെ, ഏത് മതത്തിൽപ്പെട്ട ദൈവവുമാകട്ടെ, ഈ ദൈവം കൊറോണ മാറ്റുമോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം സന്തോഷ് കീഴാറ്റൂരിന് ഉണ്ടോ എന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ, ഞങ്ങൾ വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഇത്തരത്തിൽ ഈ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയായ ഭഗവാൻ ഹനുമാൻ, ശ്രീരാമഭക്തൻ ഹനുമാൻ സ്വാമിയുടെ ചിത്രം കയ്യിലെടുത്ത് പിടിച്ച് നിൽക്കുന്ന ഉണ്ണിമുകുന്ദനോട് ഹനുമാൻ കൊറോണ മാറ്റിത്തരുമോ എന്ന് ചോദിക്കാൻ കാണിച്ച ധൈര്യം മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട, അതിനിപ്പോൾ ആരിട്ടാലും, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളിട്ടാലും, ദുൽഖറല്ല, നിവിൻ പോളിയല്ല, ഇനിയിപ്പം പൃഥ്വിരാജ് ഇട്ടാൽ പോലും, അതിന് എതിരെ പോയിട്ട് ഇന്ന ആൾ അല്ലെ ഇന്ന ദൈവം കൊറോണ മാറ്റുമോ എന്ന് വ്യക്തമായി ചോദിക്കാനുള്ള ധൈര്യം സന്തോഷ് കീഴാറ്റൂർ എന്ന് പറയുന്ന നടന് ഉണ്ടോ? ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമ പലതരം മാഫിയകളുടെ കയ്യിലാണ്, പലതരം ജിഹാദി ഇടത് കൂട്ടായ്മയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല പരാതികളും സിനിമാക്കാർക്കിടയിൽ തന്നെ നിലനിൽക്കുന്നു. മാത്രമല്ല മദ്യം മയക്കുമരുന്ന് മാഫിയയുമായി ഒക്കെ ബന്ധപ്പെട്ട് ഉള്ള ആളുകൾ കൊച്ചി കേന്ദ്രീകരിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ നേരത്തെ പരാതികളും അന്വേഷണവും ഒക്കെയുണ്ട്. അപ്പോൾ സിനിമയിൽ നിൽക്കണമെങ്കിൽ സന്തോഷ് കീഴാറ്റൂരിന് ഹൈന്ദവ ദൈവങ്ങളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹൈന്ദവ ആചാരങ്ങളെയും ഇത്തരത്തിൽ പരിഹസിക്കണം എന്നാണോ ഞങ്ങൾ ചിന്തിക്കേണ്ടത്? സന്തോഷ് കീഴാറ്റൂർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഹൈന്ദവ വിശ്വാസിയാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അദ്ദേഹം ക്ഷേത്രങ്ങളിൽ പോയതിൻ്റെയും അദ്ദേഹം ഈ മറ്റ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ ഇട്ടതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ഈ ചോദ്യം ഞങ്ങൾ ആവർത്തിക്കുന്നു, അന്യ മതത്തിൽ, അതായത് വേറൊരു മതത്തിൽപ്പെട്ട വ്യക്തി ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ, അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ അതിന് താഴെ പോയി ആ ഈശ്വര സങ്കല്പം കൊറോണ മാറ്റുമോ എന്ന് സധൈര്യം ചോദിക്കാനുള്ള ചങ്കൂറ്റം സന്തോഷ് കീഴാറ്റൂർ എന്ന് പറയുന്ന അഭിനേതാവിന് ഉണ്ടോ എന്ന് മാത്രമേ പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ളൂ ഞങ്ങൾക്ക്. അതൊരു ചോദ്യമല്ലേ? അങ്ങനെയൊന്ന് ചെയ്തിട്ട് താങ്കൾ ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം താങ്കൾ ചോദിച്ച ചോദ്യം. കൊറോണ മാറുകയോ മാറ്റുകയോ അത് രണ്ടാമത്തെ വിഷയം. അത് ഈശ്വരൻ തീർച്ചയായിട്ടും, അത് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നതിലെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ ഈശ്വര വിശ്വാസം, അതായത് മതവിഭാഗത്തിൻ്റെതായാലും. എന്തായാലും കൊറോണയൊക്കെ വേഗം മാറട്ടെ, കൊറോണയൊക്കെ വേഗം മാറ്റട്ടെ, എല്ലാവരും സ്വസ്ഥരായി സമാധാനത്തോടെ കഴിയാൻ ഇടവരട്ടെ. പിന്നെ നേരത്തെ പറഞ്ഞ ഇക്കാര്യം, അങ്ങനെ പോയി ആ പോസ്റ്റിന് താഴെ ഇങ്ങനെ ഒരു കമൻ്റ് ഇടാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.